Assalamualaikum. How you are doing, children? Yes, you are doing well. Okay, Alhamdulillah. You have to pray to God every day that every day we should be fine. Everybody in the world should be fine and happy. Okay, children. Every day you all must pray to God. Okay. So today we are going to take a new lesson. Okay, and the name of the lesson is Lab Culture. What you have to do in the lab? How a good student behaves in the lab? That we are going to learn in this. എങ്ങനെയാണ് ഒരു നല്ല കുട്ടി ലാബിൽ പെരുമാറേണ്ടത് എന്നുള്ള ലെസ്സനാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ ചിൽഡ്രൻ, എന്തൊക്കെയാണ് നമ്മൾ ലാബിൽ ചെയ്യണം ഒന്ന് പറഞ്ഞേ മാമിന്. ലാബിൽ കയറി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സൗണ്ട് വെച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ചെരുപ്പിട്ട് നമ്മൾ ലാബിൽ കയറണോ? നമ്മുടെ ഭക്ഷണവും ജ്യൂസും ഒക്കെ നമ്മുടെ കീബോർഡ് മേലും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മേലെയൊക്കെ വെക്കണോ? ഇതൊന്നും ചെയ്യാൻ പാടില്ല. നല്ല കുട്ടികളായിട്ട് ലാബിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? നല്ല വരിയായിട്ട് പോകണം. പിന്നെന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റാത്തേ? നമ്മൾ ചെരുപ്പൊക്കെ പുറത്തയച്ചിടണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചെരുപ്പിലൊക്കെ എന്തിൻ്റെ പൊടി ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണേ? കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക്, കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് പോകും, കമ്പ്യൂട്ടറൊക്കെ കേടാകും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളുടെ ഈ തേർഡ് ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ലെസണിൻ്റെയും പോലെ തന്നെ ദിസ് ലെസൺ ഓൾസോ യു ഹാവ് ത്രീ ഒബ്ജെക്റ്റീവ്സ്. വാട്ട് ആർ ദ ത്രീ ഒബ്ജെക്റ്റീവ്സ്? വി വിൽ സീ. ഫസ്റ്റ് വൺ, ഗുഡ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ഇൻ ദ കമ്പ്യൂട്ടർ ലാബ്. ഈ ഒരു ലെസണിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഗുഡും ബാഡും ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഗുഡും പറയുന്നുണ്ട്, ബാഡും പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹെൽത്ത് ടിപ്സ് ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരെ നമ്മൾ എന്താ പറയാ? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾ എന്താ പറയാ? കമ്പ്യൂട്ടർ യൂസേഴ്സ് എന്ന് പറയൂ അല്ലേ. ആ കമ്പ്യൂട്ടർ യൂസേഴ്സിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടിപ്പ്. അതായത് നമ്മൾ ഒരുപാട് നേരം മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി കണ്ണിന് കേടല്ലേ അല്ലേ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കണ്ണ് കേടാകും. ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമ്മളെ ബാക്ക് ബോണൊക്കെ വേദനിക്കും. അതുപോലെ നമ്മൾ എങ്ങനെയൊക്കെ ഇരിക്കണം, എത്ര നേരം നോക്കണം കമ്പ്യൂട്ടറിൽ എന്നൊക്കെയാണ് ഈ ലെസണിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, സെൽഫ് അനാലിസിസ് ഓൺ കമ്പ്യൂട്ടർ ലാബ് മാനർ. നിങ്ങൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് ഷീറ്റും കൂടെ ഉണ്ട് നമ്മുടെ ഈ ലെസണിൽ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, കമ്പ്യൂട്ടറിലെ മാനേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. രണ്ട്, യൂസേഴ്സിൻ്റെ ടിപ്പ്, യൂസേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളത്. പിന്നെ നിങ്ങളെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ അനാലൈസ് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് അസ് ഗോ ടു കമ്പ്യൂട്ടർ ലാബ്. യു ഹാവ് ടു കീപ് സം മാനേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ലാബ്. ഡു യു നോ വാട്ട് ദേ ആർ? യെസ്, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ലാബിലേക്ക് പോവുകയാണ്. നിങ്ങൾ സങ്കല്പിക്കുക, ഓക്കെ, ഇന്ന് കമ്പ്യൂട്ടർ ലാബിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്റ്റാൻഡ് ഇൻ എ ക്യൂ. ഇവിടെ പിക്ചർ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. സ്റ്റാൻഡ് ഇൻ എ ക്യൂ ആൻഡ് മൂവ് ക്വയറ്റ്ലി ടു ദ കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുക, ലൈനായിട്ട് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? പതുക്കെ മിണ്ടാണ്ട് പോവുക. നല്ല കുട്ടികളായിട്ട് മറ്റ് ക്ലാസ്സിലൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യാം? ലാബിലേക്ക് പോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ, റിമൂവ് യുവർ ഷൂസ് ബിഫോർ എൻട്രിങ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് എത്തിയിട്ടോ അങ്ങനെ വയ്ക്കാം. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യണേ? ക്യൂവിൽ ഇങ്ങനെ മിണ്ടാണ്ട് നല്ല കുട്ടികളെ ബാക്കിലേക്ക് കൈ കെട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയല്ലേ മക്കൾക്ക്? എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാബിൻ്റെ മുന്നിലെത്തി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക? വി വിൽ റിമൂവ് അവർ ഷൂസ്. നമ്മളെന്ത് ചെയ്യുക? ഷൂസൊക്കെ അഴിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ ലാബിലേക്ക് എൻറ്റർ ചെയ്യുക. ദെൻ കീപ് ദ കമ്പ്യൂട്ടർ റൂം ക്ലീൻ ആൻഡ് നീറ്റ്. കമ്പ്യൂട്ടർ ലാബ് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. അവിടെ മൗസ് എടുത്തിട്ട് അപ്പുറത്തേക്ക് വെക്കുക, കീബോർഡ് എടുത്ത് ചെരിച്ച് വെക്കുക, കമ്പ്യൂട്ടർ എടുത്ത് മറിച്ച് വെക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക കമ്പ്യൂട്ടർ ലാബ്. ദെൻ ഡോണ്ട് ഈറ്റ് വൈൽ യു ആർ വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ. ചില ചീത്ത കുട്ടികളുണ്ടല്ലോ, അവർ മിഠായിയൊക്കെ കൊണ്ടുവരും കേട്ടോ, എന്നിട്ട് കഴിച്ചിട്ട് മെല്ലെ നിലത്തിടും. ചിലവർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കയറും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പൊടിയൊക്കെ കമ്പ്യൂട്ടർമാർ കയറി കമ്പ്യൂട്ടറിൻ്റെ കീബോർഡൊന്നും വർക്ക് ചെയ്യേണ്ടാകും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ടാവുകയൊക്കെ ചെയ്യും. മക്കളെ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ, നല്ല കുട്ടികളല്ലേ.
ഇവിടെ ഡോണ്ട് പ്ലേസ് ഈറ്റബിൾസ് ടീ കപ്പ് ആൻഡ് എനി വേസ്റ്റ് മെറ്റീരിയൽസ് ഓൺ ദ കമ്പ്യൂട്ടർ ടേബിൾ. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ എന്ത് ചെയ്തു ചില കമ്പ്യൂട്ടർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ജ്യൂസൊക്കെ കുടിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ജ്യൂസ് ആ ടേബിളുമ്പോൾ വയ്ക്കും. എന്നിട്ട് കീബോർഡ് മൗസ് കൈമുക്ക് നീക്കുമ്പോൾ ആ മൗസിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ആ ജ്യൂസാകും. അപ്പോൾ ആ ജ്യൂസ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ പിന്നെ വർക്ക് ചെയ്യാണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യും, അപ്പോൾ തിന്നുന്ന സാധനങ്ങളൊന്നും കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത്. കീബോർഡ് മേലൊക്കെ ഒരു തുള്ളി വെള്ളമായാൽ മതി കേടുവരും. കമ്പ്യൂട്ടറിനൊന്നും വെള്ളം തട്ടാനേ പറ്റില്ല. അപ്പോഴത്തേക്കും കേടുവരും. നമ്മുടെ മൊബൈലൊക്കെ വെള്ളത്തിലിട്ട് കണ്ടാൽ എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ സ്റ്റോപ്പ് വർക്കിംഗ്, റൈറ്റ്. ദ സെയിം വേ ടു ദ കമ്പ്യൂട്ടർ ഓൾസോ, ഇഫ് വാട്ടർ ഈസ് ദെയർ ഇറ്റ് വിൽ ഡാമേജ്. ഓക്കെ, കേട് വന്നു പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോണ്ട് കീപ് യുവർ ലഗേജ് ബാഗ്സ് അംബ്രല എക്സെട്ര ഓൺ യുവർ കമ്പ്യൂട്ടർ ടേബിൾ. കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊണ്ടുപോയിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ബാഗ് അങ്ങ് ഊരിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് വലാണ്ട് വെക്കണം, നല്ല രസമുണ്ടാകും. എന്താ സംഭവിക്കുക, കേടുവന്നു പോകും. അതുപോലെ അറിയാതെ വാട്ടർ ബോട്ടിലൊക്കെ അങ്ങ് നിറഞ്ഞ് വെള്ളം ചിന്തി പോയാലോ, കമ്പ്യൂട്ടർ കേടുവരും. അറിയാതെ നമ്മൾ ബാഗ് എടുക്കുമ്പം മോണിറ്റർ അങ്ങ് വീണു പോയാലോ, പൊട്ടിപ്പോയില്ലേ. അപ്പം എന്ത് ചെയ്യണ്ട, ഈ ബാഗും നമ്മുടെ ഒരു സാധനങ്ങളും കമ്പ്യൂട്ടറിലുള്ള ടേബിളിൽ വയ്ക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സിറ്റ് സ്ട്രെയിറ്റ് ആൻഡ് കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദ മോണിറ്റർ. നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സിറ്റ് സ്ട്രെയിറ്റ് കേട്ടോ, നമ്മൾ നേരെ ഇരിക്കണം. നമ്മൾ വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളൊക്കെ ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് ഫാദറൊക്കെ ആയിപ്പോവും. അതായത് പുറം ഇങ്ങനെ വളഞ്ഞ് നമ്മൾ വയസ്സാവുമ്പോഴാണ് നമ്മൾ പുറം വളയുകയല്ലേ, അല്ലേ. അത് ഇപ്പം തന്നെ വളയും നിങ്ങൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ. ഓക്കെ, സോ യു ഹാവ് ടു സിറ്റ് സ്ട്രെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് വർക്കിംഗ് മേ കോസ് ബാക്ക് പെയിൻ ആൻഡ് ഹാം യുവർ ഇയർ ഐസ്. കണ്ണിനും കേടാണ്, ബാക്ക് ബോണിനും കേടാണ്. ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ ഇരിക്കേണ്ട. ഇനി മൊബൈലിലാണെങ്കിൽ ഒരുപാട് തവണ നിൽക്കേണ്ട കേട്ടോ മക്കളെ. കുറച്ച് നേരം ക്ലാസ് കാണുക, എന്നിട്ട് ഓഫാക്കുക. കണ്ണിനും റെസ്റ്റ് കൊടുക്കുക, നമ്മളെ ബാക്ക് ബോണും റെസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ പെരടി ഉണ്ടല്ലോ, ഇവിടെയും റെസ്റ്റ് കൊടുക്കുക. കാരണം ഇങ്ങനെ തൂക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇവിടെയും വേദനിക്കും, ബാക്ക് ബോണും വേദനിക്കും, കണ്ണും വേദനിക്കും. കുറച്ച് കഴിയുമ്പോൾ യു വോണ്ട് ബി ഏബിൾ ടു സീ. ഓക്കെ, കാണാണ്ടായി പോവും, കണ്ണ് കാണാണ്ടായി പോവും. ഒരുപാട് നേരം മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാൽ കേട്ടോ. അപ്പോൾ ക്ലാസ് കാണാം, കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം വീട്ടിൽ ഉമ്മക്കോ ഉപ്പയ്ക്കോ മൊബൈൽ കൊണ്ടു കൊടുക്കുക കേട്ടോ. അതുമായി ഒരുപാട് നേരം കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നോക്കിയിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കീപ് സൈലൻസ് ഇൻ ദ കമ്പ്യൂട്ടർ ലാബ്, ഡോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്. കമ്പ്യൂട്ടർ ലാബിലൊക്കെ കയറി കഴിഞ്ഞാൽ, മാം ഇങ്ങോട്ട് പോ, മാം അങ്ങോട്ട് പോ, മാം ഇതെങ്ങനെയാ, അപ്പം അപ്പുറത്ത് നിന്ന് എടാ ഇതൊന്ന് കാണിച്ചുണ്ടോ, ഡീ നിനക്കറിയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളമായിരിക്കും കമ്പ്യൂട്ടർ ലാബിലെ. പക്ഷെ അങ്ങനെയൊന്നും കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം, സൈലൻ്റ് ആയിട്ടിരിക്കുക, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കരുത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ പൊക്കുക, മാം എന്ന് മാത്രം പറഞ്ഞിട്ട് കൈ പൊക്കുക, മാം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു തന്നോളും. മറ്റു കുട്ടികളോടൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്ത് ചെയ്താൽ മതി, ടീച്ചേഴ്സിനോട് ചോദിക്കുക. സൗണ്ട് ഉണ്ടാക്കരുത്, കഥ പറയരുത്. അടുത്ത പീരീഡ് പി ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ലാബിലേക്കാണ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ബഹളമായിരിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡ് പി ടി ആണെന്നുണ്ടെങ്കിലും അത് തന്നെയായിരിക്കും അവസ്ഥ അല്ലേ. അപ്പം എന്ത് ചെയ്യണ്ട, ആ കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, പിന്നെന്താണ്, യൂസ് ഓൾവേസ് മൗസ് ഓൺ മൗസ് പാഡ്. ഈ മൗസ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നോക്കുക, മൗസ് പാഡ് അതിൻ്റെ മേലെ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ, ടേബിൾ മേലൊക്കെ വെക്കുമ്പോൾ ടേബിൾ മേലെ മാം പറഞ്ഞു ജ്യൂസ് ഒക്കെ ചിന്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കീബോർഡ് മൗസ് ഇങ്ങനെ തിരിക്കുമ്പം അതിൻ്റെ മൗസിൻ്റെ അതുപോലെ ജ്യൂസൊക്കെ ആയിട്ട് എന്താകും, അത് സ്റ്റക്കാകും. പിന്നെ എന്ത് ചെയ്യില്ല, അതിൻ്റെ ആരോ വർക്ക് ചെയ്യൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനൊരു മൗസ് പാഡുണ്ട്, ആ മൗസ് പാഡിൻ്റെ മേലെ കീ മൗസ് പാഡ് എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. അപ്പം അതിൽ മേലെ മാത്രം മൗസ് ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ ചിൽഡ്രൻ, then shut down your computer after you use. നമ്മൾ ചില കുട്ടികളെ എന്ത് ചെയ്യുന്നറിയോ, ബെല്ലാൻ അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പവർ അങ്ങ് ഓഫാക്കി ഒറ്റ ഓട്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ ഷട്ട് ഡൗൺ ബട്ടൺ ഉണ്ട്, അവിടെ ഒരു ബട്ടൺ ഉണ്ട് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ, അതായത് കമ്പ്യൂട്ടർ സ്വന്തം ഓഫായി കഴിഞ്ഞ ശേഷം, കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ ഓഫാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പവർ ബട്ടൺ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ ചിൽഡ്രൻ, ദെൻ ഡോണ്ട് സ്വിച്ച് ഓഫ് ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് ക്ലിക്കിംഗ് ഷട്ട് ഡൗൺ ബട്ടൺ. ഷട്ട് ഡൗൺ ബട്ടൺ നിൽക്കാണ്ട് എന്ത് ചെയ്യരുത്, കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആക്കരുത്. കീപ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓൾവേസ് ഫ്രം ദ ഡെസ്ക്.
പൊടികളിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റം എപ്പോഴും ദൂരെ വെക്കണം. അതായത് പൊടിയാവരുത് കമ്പ്യൂട്ടറും, അല്ലേ? അത് സ്റ്റക്കായി പോകും. കീസ് ആണെങ്കിലും മൗസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? കേടന്ന് പോകും. ഓക്കെ, കവർ ദ കമ്പ്യൂട്ടർ വിത്ത് ഡസ്റ്റ് ആഫ്റ്റർ യൂസിങ്. ആ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഡൈനിങ് ഹാളിലൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, ഒരു ഷീറ്റ് വിരിച്ചോളാം. കാരണം എന്താ വെച്ചാൽ അതിൽ പൊടിയായി പോയാൽ കമ്പ്യൂട്ടർ കേടുവരും. ഒത്തിരി ക്യാഷ് വേണ്ട നമുക്ക് കമ്പ്യൂട്ടർ മേടിക്കാനേ, വേണ്ടേ? സോ യു ഹാവ് ടു കവർ ദ കമ്പ്യൂട്ടർ. ഓക്കെ ചിൽഡ്രൻ, സോ ബൈ ദിസ് വി കംപ്ലീറ്റഡ് ദ തേർഡ് ലെസൺ. നൗ വി വിൽ ഡു ദ എക്സസൈസ് പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിൽ ഡു ഫസ്റ്റ്. ജസ്റ്റ് ലുക്ക് ദിസ്, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ചിൽഡ്രൻ, ആൻഡ് റൈറ്റ് ദ സെൽഫ് അനാലിസിസ് ഇൻ യുവർ നോട്ട് ബുക്ക്. അതർ ഓൾ തിങ്സ് യു റൈറ്റ് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. ഓക്കെ ചിൽഡ്രൻ, ആൻഡ് ഓൾസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, പേജ് നമ്പർ 33 and page number 35 self analysis you want to write it in your notebook. Look at this children, this one and this part. Okay, and this part you need to write it in your notebook. Okay, other all you can write it in your textbook. Okay, so I hope this lesson is complete and you all understood it. മാം ഐ വാസ് സേയിങ് ഇറ്റ് ഇൻ മലയാളം, അല്ലേ? മലയാളത്തിലാണ് മാം പറഞ്ഞു തന്നിട്ടുള്ളത്. മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ വാട്ട് യു ഹാവ് ടു ഡു, യു വോണ്ട് ടു ഹിയർ ദിസ്, യു വോണ്ട് ടു സീ ദിസ് ക്ലാസ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അതുപോലെ പഠിച്ചു വയ്ക്കാം. എന്നാൽ നമുക്ക് കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പോൾ നല്ല കുട്ടികളായിട്ട് പോവാം. ഓക്കെ ചിൽഡ്രൻ, മക്കളെല്ലാവരും നല്ല കുട്ടികളാണെന്ന് അറിയാം, പക്ഷെ കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പോൾ കുറച്ച് സൗണ്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കാൻ ഇതൊക്കെ പഠിച്ച് വയ്ക്കാം. എന്നിട്ട് മാം നോക്കട്ടെ, നമ്മൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ മക്കളെങ്ങനെ പോകുന്നതെന്ന് മാം നോക്കൂ കേട്ടോ. ലൈനിലാണോ പോകുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ, ക്ലാസ് ലാബിൽ കയറാൻ പോകുമ്പോൾ ചെരുപ്പ് ഊരിയിടുന്നുണ്ടോ, വൃത്തിയാക്കി വെക്കുന്നുണ്ടോ, അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത് എന്നൊക്കെ മാം നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുക, പഠിക്കുക, എഴുതുക, നല്ല മക്കളാവുക. ഓക്കെ, ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഓക്കെ ചിൽഡ്രൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബൈ. ഇൻ ദ ബ്ലാങ്ക്സ്, കമ്പ്യൂട്ടർ ടേബിൾ ക്ലീൻ ആൻഡ് നീറ്റ്, ഡസ്റ്റ് കവേഴ്സ്, മൗസ് പാഡ്, മോണിറ്റർ, സൈലൻസ്. ദീസ് ആർ ദ ബ്രാക്കറ്റ്സ് ഓർ ദ ഓപ്ഷൻസ് ഗിവൻ. ഓക്കെ, സോ ഫ്രം ഹിയർ ഓൾവേസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം ദ Always keep distance from the, yes, monitor. You want to write here monitor. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വിട്ടിരിക്കണം, അല്ലേ? മോണിറ്ററിൻ്റെ വിട്ടിരിക്കണം കേട്ടോ. ഓൾവേസ് കീപ് ഡാഷ് ഇൻ ദ കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? സൈലൻസ്, റൈറ്റ്? റൈറ്റ് ഹിയർ സൈലൻസ്. ഓക്കെ, കവർ ദ കമ്പ്യൂട്ടർ വിത്ത് ഡാഷ് ആഫ്റ്റർ യൂസ്. എന്ത് വെച്ച് നമ്മൾ കവർ ചെയ്യണ്ടേ? ഡസ്റ്റ് കവർ, ഡസ്റ്റ് കവർ. ഓക്കെ, ഡി യു എസ് ടി സി ഒ വി ഇ ആർ, ഡസ്റ്റ് കവർ. ഓക്കെ, നെക്സ്റ്റ് വൺ, കീപ് ദ കമ്പ്യൂട്ടർ റൂം ഡാഷ്. കമ്പ്യൂട്ടർ റൂം നമ്മൾ എന്തായിട്ട് സൂക്ഷിക്കണം, എന്തായിട്ട് സൂക്ഷിക്കണം മക്കളെ? ക്ലീൻ ആൻഡ് നീറ്റ്, റൈറ്റ് ദേർ. ക്ലീൻ ആൻഡ് നീറ്റ്, ക്ലീൻ ആൻഡ് നീറ്റ്. ഡോണ്ട് പ്ലേസ് ഈറ്റബിൾസ്, ടീ കപ്സ് ആൻഡ് വേസ്റ്റ് ഓൺ. എവിടെ നമ്മൾ വെക്കാൻ പറ്റാത്ത? കമ്പ്യൂട്ടർ ടേബിൾ, റൈറ്റ് ദേർ. കമ്പ്യൂട്ടർ ടേബിൾ. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ പ്ലേസ് വെയർ മൗസ് ഈസ് കാപ്റ്റ്. മൗസ് വെക്കുന്നതിന് എന്താ പറയുക? മൗസ് പാഡ്. നമ്മൾ പഠിച്ചല്ലോ അല്ലേ, മൗസ് പാഡ്. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിക്ക് വെതർ ഗുഡ് ഓർ ബാഡ്. ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയണം. സിറ്റ് സ്ട്രെയിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഗുഡ് ഹാബിറ്റ് അല്ലേ, നല്ല കുട്ടികളെല്ലാം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗുഡ് ചെയ്താൽ, ബാഡ് ആണെന്നുണ്ടെങ്കിൽ ബാഡ് ചെയ്താൽ കേട്ടോ. മേക്ക് നോയ്സ് ഇൻ എ കമ്പ്യൂട്ടർ ലാബ്, ബാഡ്. സൗണ്ട് ഉണ്ടാക്കാൻ പാടുണ്ടോ കമ്പ്യൂട്ടർ ലാബിൽ? നോ. പ്ലേസ് മൗസ് ഓൺ ദ മൗസ് പാഡ്. മൗസ് പാഡിൽ നമ്മൾക്ക് മൗസ് വയ്ക്കാം. യെസ്, നമ്മൾ എന്ത് ചെയ്യണം, മൗസ് പാഡിൽ മൗസ് വയ്ക്കണം. കവർ ദ കമ്പ്യൂട്ടർ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് യൂസ്. ഉപയോഗം കഴിഞ്ഞ ശേഷം കമ്പ്യൂട്ടർ കവർ ചെയ്യണം. ഗുഡ്. യു ക്യാൻ സ്വിച്ച് ഓഫ് എ കമ്പ്യൂട്ടർ വെയിൽ വർക്കിംഗ്. വർക്ക് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ പാടുണ്ടോ? ഇല്ല, ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുക അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ബാഡ് എന്ന് ടിക്ക് ചെയ്യാം.
Okay, so good, bad, good, good, bad. Okay, now look at this picture, children. Take the pictures with good or bad. See here, computer ivide on aayi kadakkumba thana switch off ayina good ano bad ano? Bad. So tick bad. Next one, the computer lab inde munpil irukkundo paper okke keeri cheetha kuttiyalayittu irikkune adu good ano bad ano? Bad. Tick bad. Okay. നെക്സ്റ്റ് വൺ ദേ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ലൈനായിട്ട് നല്ല കുട്ടികളെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വരുന്നുണ്ട്. ദിസ് ഗുഡ് ഓർ ബാഡ്? ഗുഡ്. ഇനി നോക്കിയേ, കമ്പ്യൂട്ടർ വെച്ച ടേബിളിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. അല്ല, കമ്പ്യൂട്ടർ ടേബിൾ അല്ലാതെ വേറെ ടേബിൾ മേലാണ് ഭക്ഷണം കഴിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്? ഗുഡ് ആണ്. കമ്പ്യൂട്ടർ ടേബിൾമേ വെക്കാൻ പാടില്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള ടേബിൾമേ വെക്കാം അല്ലേ. യെസ്. നെക്സ്റ്റ് വൺ ദേ വളഞ്ഞിരിക്കണു, ഗുഡ് ആണോ ബാഡ് ആണോ? യു ഹാവ് ടു സിറ്റ് സ്ട്രേറ്റ് അല്ലേ. സോ ദിസ് ഈസ് ബാഡ്. ക്ലോസ് ഇറ്റ് ഔട്ട്. ഓക്കെ, നൗ സീ ഹിയർ കമ്പ്യൂട്ടർ. നല്ല മക്കളായിട്ട് ഇരുന്നിട്ട് കമ്പ്യൂട്ടർ ചെയ്യണേ ഗുഡ് ആണോ ബാഡ് ആണോ ആരും സംസാരിക്കുന്നില്ല, നല്ല മക്കളായിട്ടിരിക്കുന്നത്. സോ ഗുഡ്. നെക്സ്റ്റ് വാണ്ടേ കമ്പ്യൂട്ടർ ബുക്കുമ്പിൽ ഒത്തിരി സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കണേ ഗുഡ് ആണോ ബാഡ് ആണോ? ബാഡ്. വെരി ഗുഡ്. ബാഡ്. നെക്സ്റ്റ് വൺ ദേ കമ്പ്യൂട്ടർ ആകെ മറിച്ചിട്ടു നോക്കി, ടേബിളും ചെയറൊക്കെ മറിച്ചു, എട്ടുകാലിയൊക്കെ ഇട്ടു, ആകെ പൊടിയായി വെള്ളമായി കിടക്കുകയാണ്. ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്? ബാഡ്. ഓക്കെ, നൗ ഫ്ലിപ്പ് ദ പേജ്. ഹിയർ മേക്ക് മാർക്ക് ഗുഡ് ഓർ ബാഡ്. മാർക്ക് ഗുഡ് ഓർ ബാഡ്. ഓക്കെ, ബ്രഷിംഗ് ടീത്ത്, ഇസ് ഗുഡ് ഓർ ബാഡ്? ഗുഡ് ഓർ ബാഡ് ചിൽഡ്രൻ? ഗുഡ്. സോ റൈറ്റ് ജി ദർ, ഗുഡ് ജി. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് ലേയിങ് ഇൻ ദ സോഫ ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. ബാഡ് നോ, സീ ഓൾ ദിസ് ഇടക്ക് വീണ് നടക്കുന്നുണ്ട് അല്ലേ. So it is also bad. It is bad. This is good. This is bad. Now look at this. Doing exercise. Makkal exercise cheyyarundo? Yes. Cheyyana to exercise. Nalla nalla healthy avuthullo to. Ivide da exercise ennaya good. Okay. Now reading newspaper. Good. Now what is this one? What is this boy doing? Keeping our fingers in the mouth. Nagam kadikya. Good ano bad ano? ബാഡ്. ഷോ, പാവുണ്ട് അല്ലേ. നിങ്ങൾ സിസ്റ്റേഴ്സിനെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ആ, മുടി പിടിച്ച് വലിക്കുന്നു. ബാഡ് ബോയ് അല്ലേ. ബി ബാഡ്. സോ ഗുഡ് ബാഡ്, ഗുഡ് ഗുഡ്, ബാഡ് ബാഡ്. ഓക്കെ, ദിസ് പാർട്ട് യു വാണ്ട് ടു ഡു യുവർ സെൽഫ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? റൈറ്റ് യുവർ ഗുഡ് ഹാബിറ്റ്. നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളത് ഇവിടെ എഴുതാം. വൺ എഴുതാം, എന്നിട്ട് എന്താ ചെയ്യുക അതിവിടെ എഴുതാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതിവിടെ എഴുതാം. ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഇവിടെ എഴുതാം. ഓക്കെ ചിൽഡ്രൻ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് എണ്ണം ഇവിടെ എഴുതണം. എന്തൊക്കെ എഴുതാം നമുക്ക്? ടേബിൾമേ സാധനങ്ങളൊന്നും വെക്കാറില്ല എന്ന് പറയാം, പിന്നെ കമ്പ്യൂട്ടർ ലാബിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഉരുട്ടാറുണ്ടെന്ന് എഴുതാം. ഇതൊക്കെ എന്ത് ചെയ്യാം? മക്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഓക്കെ ചിൽഡ്രൻ, now crossword is it. Next page, flip the next page children. Horizontal means like this. Okay, vertical means this way. So here is the next question for you. Remove your shoes before entering into a, nammal eppola shoes uridendade computer lab like kerumbo. Appo ida one edichu vide, appo edikola computer. Idu ingane cheyan undagumbo cheyan vendittana ma'am spelling padikkanu nu parnadu ṭo. കമ്പ്യൂട്ടർ ലാബ്, സി ഒ എം പി യു ടി ഇ ആർ എൽ എ ബി, കമ്പ്യൂട്ടർ ലാബ്. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ, ഓൾവേസ് യൂസ് എ മൗസ് ഓൺ. മൗസ് എവിടെ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്? മൗസ് പാഡ്. വെരി ഗുഡ്. മൗസ് പാഡ്. പാഡ് സ്പെല്ലിംഗ് പി എ ഡി. ഓക്കെ, എം ഒ യു എസ് ഇ പി എ ഡി, മൗസ് പാഡ്. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ഈസ് keep the computer room. എങ്ങനെ ആയിരിക്കണം കമ്പ്യൂട്ടർ റൂം? ഡേർട്ടി ആയിരിക്കണോ ക്ലീൻ ആയിരിക്കണോ? ക്ലീൻ. ഓക്കെ, റൈറ്റ് ഹിയർ സി എൽ ഇ എ എൻ, ക്ലീൻ. നെക്സ്റ്റ് വൺ, കീപ് എ ഡാഷ് ഫ്രം കമ്പ്യൂട്ടർ. നമ്മൾ കുറച്ച് ദൂരം നിൽക്കണം അല്ലേ, അപ്പോൾ കീപ് എ ഡിസ്റ്റൻസ് എന്നാണ് പറയുക കേട്ടോ. ദൂരം നിൽക്കാൻ പറയണതിന് ഡിസ്റ്റൻസ്, ഡി ഐ എസ് ടി എ എൻ സി e. okay, distance. Okay children, so mouse pad, distance, computer lab, clean. So we completed. ഇനി ഇവിടെ നോക്കിയേ, പ്രൊജക്റ്റ് വർക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കിയേ. റൈറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ലാബിൾ ഫോർ ദ പിക്ചർ ബിലോ. ഇവിടെ നമ്മൾ എന്താ എഴുതുക? വാട്ട് പിക്ചർ യു, വാട്ട് യു ക്യാൻ ഗീവ് ഹിയർ?
ഈ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ കാണുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ ലാബിൽ ഇതിനകത്ത് എന്താ ചെയ്ത സൈലൻസ് ഉണ്ടാകും അല്ലേ, കീപ് സൈലൻസ് അല്ലേ. അതല്ലാതെ വേറെ എന്താ ചെയ്യുക, കീപ് ദ ലാബ് ക്ലീൻ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ഇവിടെ എഴുതാം. ഓക്കെ ചിൽഡ്രൻ, സോ ബൈ ദിസ് വി കംപ്ലീറ്റഡ് ആർ തേർഡ് ലെസൺ. ഓക്കെ, സോ നൗ ഇറ്റ്സെൽഫ് സിറ്റ് ആൻഡ് കംപ്ലീറ്റ് യുവർ വർക്ക് ആൻഡ് സെൻഡ് മീ ദ നോട്ട് ബുക്ക് റൈറ്റിംഗ്. ഇൻ യുവർ നോട്ട് ബുക്ക് ഐ ടോൾഡ് യു വാണ്ട് ടു റൈറ്റ് ദിസ് വൺ ആൻഡ് യു വാണ്ട് ടു റൈറ്റ് ദിസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ ചിൽഡ്രൻ, അതർ ഓൾ യു ഡു ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ്. ഓക്കെ, താങ്ക് യു.